അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റായിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് നിങ്ങൾ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചട്ടിപ്പത്തിരി തന്നെയാണിത്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ആവശ്യമുണ്ട്. അത് ഞാൻ തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മൈദ, മുട്ട, അവല്, തേങ്ങ, പിന്നെ ശർക്കര ചിരകി വെച്ചതാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ മൈദ കൊണ്ട് ദോശ ചുട്ടിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ രണ്ട് മുട്ട എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് അരച്ചെടുത്ത് മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ഓരോ ദോശയായിട്ട് നമ്മൾ കനം കുറച്ചിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ ഇവിടെ റെഡിയായി. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. അവല് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ രണ്ടോ മൂന്നോ ഏലക്കായും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സ് റെഡിയായി. ഇനി നമ്മളത് ബേക്ക് ചെയ്യാൻ ഓട്ടയുടെ ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുട്ടയുടെ മിക്സിയിൽ ഓരോ ദോശയും നമ്മൾ എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്വീറ്റ്സ് കുറച്ച് സ്പ്രെഡ് ചെയ്യുക. പിന്നെ അടുത്ത ദോശ നമ്മൾ ഇതുപോലെ തന്നെ മുട്ടയുടെ മിക്സിയിൽ ഇടുക. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ ലെയർ ലെയറാക്കിയിട്ട് ഇങ്ങനെ ഓരോ ദോശയും അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സ്വീറ്റ്സും അങ്ങനെ നമ്മളിതൊരു ലെയറാക്കി എടുക്കണം. അതിനുശേഷം നമ്മളിത് പിന്നെയും ഗ്യാസിൽ വെച്ചിട്ട് സിമ്മിലാക്കിയിടണം. പിന്നെ നമ്മളിതിൻ്റെ സൈഡിലൂടെ ഈ ദോശ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇടയിലൂടെ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സൈഡും നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കുക ദോശ മാവ് കൊണ്ട്. അപ്പോൾ എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.